ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ഷ്യൂർ അക്കാദമി. ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. കട്ട് ഓഫ് പെർസെൻറ്റേജ് എങ്ങനെയാണ് സെറ്റ് എക്സാമിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വളരെ വ്യത്യസ്തവും വിചിത്രവുമായ ഒരു രീതിയിലാണ് കേരള സെറ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് പാറ്റേൺ ഉള്ളത്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന മറ്റ് പൊതുപരീക്ഷകളുടെ കട്ട് ഓഫ് പോലെയല്ല, ചില വ്യത്യസ്തമായ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങളിൽ സെറ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് പാറ്റേൺ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. വളരെ വ്യക്തമായിട്ട് മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കേരള സെറ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്ര മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുന്നു. ആദ്യം തന്നെ പറയട്ടെ, കേരള സെറ്റ് എക്സാമിന് രണ്ട് തരത്തിലുള്ള കട്ട് ഓഫുകളുണ്ട്. ഒരൊറ്റ കട്ട് ഓഫ് മാത്രമല്ല, രണ്ട് തരത്തിലുള്ള കട്ട് ഓഫ് കേരള സെറ്റ് എക്സാമിന് ഉണ്ട്. ആദ്യത്തേത് ജനറൽ കട്ട് ഓഫ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ രണ്ട് പേപ്പറിനും കൂടി, നമുക്കറിയാം സെറ്റ് എക്സാമിന് രണ്ട് പേപ്പറുണ്ട്. ഇപ്പോൾ രണ്ട് പേപ്പറിനും കൂടി, രണ്ടും കൂടി ചേർത്ത് കിട്ടേണ്ട മാർക്കിൻ്റെ ശതമാനം, ഇതാണ് ആദ്യത്തെ കട്ട് ഓഫ്. രണ്ടാമത്തേത് ഓരോ പേപ്പറിനും കിട്ടേണ്ട മിനിമം മാർക്ക്, ഇതാണ് രണ്ടാമത്തെ കട്ട് ഓഫ്. ഇപ്പോൾ രണ്ടാമത്തെ കട്ട് ഓഫിന് തൽക്കാലം നമ്മൾ മിനിമം ക്വാളിഫയിങ് പെർസെൻറ്റേജ് ഫോർ ഈച്ച് പേപ്പർ എന്ന് വിളിക്കുന്നു. രണ്ടും കട്ട് ഓഫ് എന്ന് പറയുന്നതിന് പകരം രണ്ടാമത്തെ കട്ട് ഓഫിന് മിനിമം ക്വാളിഫയിങ് പെർസെൻറ്റേജ് എന്ന് നമുക്ക് പേര് കൊടുക്കാം. അപ്പോൾ ആദ്യത്തേത് രണ്ട് എക്സാമിനും രണ്ട് പേപ്പറിനും കൂടി ചേർന്ന് കിട്ടുന്ന മാർക്കിൻ്റെ ശതമാനമാണ് ആദ്യത്തെ കട്ട് ഓഫ്. രണ്ടാമത്തേത് ഓരോ പേപ്പറിനും ഇൻഡിവിജ്വലായിട്ട് നേടേണ്ട മാർക്കിൻ്റെ ശതമാനമാണ്. അപ്പോൾ ഇത് കട്ട് ഓഫ് കണക്ക് എപ്പോഴും ശതമാനത്തിലാണ് ഉണ്ടാവുക. ആ ശതമാനം മാർക്കിലേക്ക് വരുമ്പോൾ എത്രയായിട്ട് മാറും എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് കട്ട് ഓഫിലേക്ക് വരാം. രണ്ട് എക്സാമിനും കൂടി രണ്ട് പേപ്പറിനും കൂടി വേണ്ട ടോട്ടൽ മാർക്കാണ്, ടോട്ടൽ കട്ട് ഓഫാണ് ആദ്യം പരിശോധിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ജനറൽ, OBC, അതുപോലെ SC ST എന്നിങ്ങനെ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ജനറലിൻ്റെ കട്ട് ഓഫ് ഉണ്ടാകും, പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ താഴെ OBC കട്ട് ഓഫ് ഉണ്ടാവും, അതിന് കുറച്ചുകൂടെ താഴെ SC ST അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു കാറ്റഗറിക്ക് മറ്റൊരു കട്ട് ഓഫാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ജനറൽ കാറ്റഗറിക്ക് 48% കട്ട് ഓഫ് ഉണ്ടാവുക. 48%, 120 ചോദ്യങ്ങൾ ഒരു പേപ്പറിലും മറ്റേ പേപ്പറിൽ 120, അങ്ങനെ ടോട്ടൽ 240 ചോദ്യങ്ങളുണ്ടാവും. 240 ഓരോ ചോദ്യത്തിനും ഒരു മാർക്ക് വെച്ച് 240 മാർക്കാണ്, നമുക്കറിയാം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല സെറ്റ് എക്സാമിന്. അപ്പോൾ 48% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240-ൻ്റെ 116 48%. അതായത് 116 മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി രണ്ട് പേപ്പറിലും കൂടെ ആയിട്ട് വേണ്ടത്. ഇതേ കാര്യം OBCയിലേക്ക് വരുമ്പോൾ അത് 45%. 45% എന്നത് മാർക്കിലേക്ക് വരുമ്പോൾ 108 മാർക്കായിട്ട് വരും. 240-ൽ 108 മാർക്ക്. അതുപോലെ തേർഡ് കാറ്റഗറി SC ST കാറ്റഗറിക്ക് വരുമ്പോൾ അത് 40%, മാർക്ക് 96. അപ്പോൾ ജനറലിൻ്റെ മാർക്ക് 116, OBCയുടേത് 108, SC ST കാറ്റഗറിയുടേത് 96 മാർക്സുമാണ് വരിക. ഇപ്പോൾ ഇത് രണ്ട് പേപ്പറിനും കൂടി കിട്ടേണ്ട മാർക്കാണ്. അടുത്ത കട്ട് ഓഫ് കാറ്റഗറിയിലേക്ക് വന്നാൽ രണ്ടാമത്തെ കട്ട് ഓഫ് നമ്മൾ പറഞ്ഞു, അതിന് നമ്മൾ മിനിമം ക്വാളിഫയിങ് പെർസെൻറ്റേജ് എന്ന് വിളിക്കുന്നു. തൽക്കാലത്തെ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ വിളിക്കുന്നു. അപ്പോൾ ഇത് രണ്ട് പേപ്പറിനും വേണ്ടതാണ്, ഏതെങ്കിലും ഒരു പേപ്പറിന് മാത്രം കിട്ടേണ്ട പെർസെൻറ്റേജ് അല്ല, രണ്ടിനും ഇൻഡിവിജ്വലായിട്ട് കിട്ടേണ്ടതാണ്. ഇത് ജനറൽ കാറ്റഗറിക്ക് 40%. 240-ൻ്റെ 40-നെ പറ്റിയല്ല നമ്മൾ പറയുന്നത്, 120-ൻ്റെ 40 കാരണം ഓരോ പേപ്പറിനും സെപ്പറേറ്റ് ആയിട്ട് കിട്ടേണ്ട ശതമാനമാണ്. അപ്പോൾ ഒരു പേപ്പർ 120 മാർക്കാണ്, അപ്പോൾ ഓരോ പേപ്പറിനും 120-ൻ്റെ 40%, അതായത് 48 മാർക്സ് വീതം മിനിമം ലഭിക്കണം. അപ്പോൾ ഒരു പേപ്പറിന് 48, രണ്ടാമത്തെ പേപ്പറിനും 48 മിനിമം ലഭിക്കണം. OBC കാറ്റഗറിയിലേക്ക് വന്നാൽ 35% ഓരോ പേപ്പറിനും മിനിമം ക്വാളിഫയിങ് മാർക്സ് ആയിട്ട് ലഭിക്കേണ്ടത്, അതായത് 42 മാർക്ക് വീതം. SC ST കാറ്റഗറിയിലേക്ക് വന്നാലോ, അത് 35% തന്നെയാണ്,
42 മാർക്ക് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒ ബി സി എസ് സി എസ് ടി ഈ രണ്ട് കാറ്റഗറിക്കും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറ്റഗറിക്ക് മാർക്സിൻ്റെ കാര്യത്തിൽ വ്യത്യാസമില്ല. ക്വാളിഫൈയിങ് മിനിമം ക്വാളിഫയിങ് പെർസെൻറ്റേജ് ഫോർ ഈച്ച് പേപ്പർ, ഓരോ പേപ്പറിനും ലഭിക്കേണ്ട മിനിമം മാർക്കിൻ്റെ കാര്യത്തിൽ ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിക്ക് വ്യത്യാസമില്ല. എന്നാൽ ശ്രദ്ധിക്കണം, ടോട്ടൽ ലഭിക്കേണ്ട പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് കാറ്റഗറിക്കും വ്യത്യാസമുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒ ബി സിക്ക് അത് 45 എസ് സി എസ് ടിക്ക് 40. അപ്പോൾ ആദ്യത്തെ കട്ട് ഓഫിന് ഇത് വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ മിനിമം ക്വാളിഫയിങ് പെർസെൻറ്റേജ് ഓരോ പേപ്പറിനും അത് തമ്മിൽ വ്യത്യാസമില്ല, 35%. അതായത് 42 മാർക്സാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് വ്യക്തമായി വേർതിരിച്ചറിയണം. കാരണം നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നമുക്കൊരു ഉദാഹരണത്തിലൂടെ പറയുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും. നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ ആദ്യത്തെ എക്സാമിന് നിങ്ങൾക്ക് ഒരു 70 മാർക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ പേപ്പറിന്, അതായത് മെയിൻ പേപ്പറിന് നിങ്ങൾക്ക് ഒരു 50 മാർക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ 70, 50, 120 മാർക്കാണ് ടോട്ടൽ നിങ്ങൾക്ക് ലഭിക്കുക. അത് ജനറലിൻ്റെ ടോട്ടൽ മാർക്കിൻ്റെ കട്ട് ഓഫിനേക്കാൾ കൂടുതലാണ്, 116 കൂടുതലാണ്. അപ്പോൾ അത് ആ ഫസ്റ്റ് കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്യണമെങ്കിൽ നോക്കൂ, 40%, അതായത് 48 മാർക്സ് ഓരോ പേപ്പറിന് മിനിമം വേണം. ആദ്യത്തെ പേപ്പറിന് നിങ്ങൾക്ക് 70 ആയിരുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും 48നേക്കാൾ അധികമുണ്ട്. മെയിൻ പേപ്പറിന് നിങ്ങൾക്ക് 50. അപ്പോൾ ജനറൽ കട്ട് ഓഫ് മാർക്കിൻ്റെ 2 മാർക്ക് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് അധികം, അതായത് 48നേക്കാൾ കൂടുതൽ. സ്വാഭാവികമായിട്ടും നിങ്ങൾ സെറ്റ് പരീക്ഷ പാസ്സാകും. പക്ഷേ നോക്കുക, രണ്ടാമത്തെ പേപ്പർ കഷ്ടിച്ചാണ്, 48 എന്നുള്ളത് 50 നിങ്ങൾക്ക് കിട്ടിയത്, കഷ്ടിച്ചാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത്. ഇനി ഇതേ കാര്യം തന്നെ മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ആ സ്റ്റുഡൻറ്റിന് ആദ്യത്തെ പരീക്ഷയിൽ 80 മാർക്കാണ് ലഭിച്ചത് എന്ന് വിചാരിക്കുക. ആദ്യത്തെ പേപ്പർ ജനറൽ പേപ്പറിന് 80 മാർക്ക് ലഭിച്ചു, രണ്ടാമത്തെ പേപ്പർ മെയിൻ പേപ്പറിന് 40 മാർക്കും ലഭിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ 80, 40 ടോട്ടൽ 120. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ തന്നെയുള്ള കുട്ടിയാണെങ്കിൽ 120 മാർക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കട്ട് ഓഫ് കടന്നു. കാരണം 116 ആകെ മൊത്തം മാർക്ക് വേണ്ടത്, അതിനേക്കാൾ ഉണ്ട്. അപ്പോൾ 120 ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കട്ട് ഓഫ് കടന്നു. എന്നാൽ രണ്ടാമത്തെ കട്ട് ഓഫിലേക്ക് വരുമ്പോൾ ഓരോ പേപ്പറിനും 40%, അതായത് 48 മാർക്ക് ലഭിക്കണം. ഇവിടെ ഈ കുട്ടിക്ക് ആദ്യത്തെ പേപ്പറിന് 80 മാർക്കുണ്ട്, അതുകൊണ്ട് തന്നെ 40%ത്തിലധികമുണ്ട്. എന്നാൽ രണ്ടാമത്തെ പേപ്പറിന് 40 മാർക്കേ ഉള്ളൂ, 48 എത്തിയിട്ടില്ല. അപ്പോൾ 48 എത്താത്തത് കൊണ്ട് തന്നെ ഈ കുട്ടിക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നോക്കൂ, മുഴുവൻ മാർക്ക് 120. 120 എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിക്ക് ആകെ കിട്ടേണ്ട മാർക്കിനേക്കാൾ അധികം മാർക്ക് ആ കുട്ടിക്കുണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു. എന്നാൽ രണ്ടാമത്തെ കട്ട് ഓഫ് ആയിട്ടുള്ള ഇവിടെ ആ കുട്ടിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു പേപ്പറിന് വളരെയേറെ മാർക്ക് അധികം കിട്ടി, രണ്ടാമത്തെ പേപ്പറിന് മിനിമം കിട്ടേണ്ട മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആൻസർ കീ ഉടനെ ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ടാവും, അത് വെച്ച് നിങ്ങൾ മാർക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നോക്കുക, രണ്ട് കട്ട് ഓഫും ഈ രണ്ട് ടൈപ്പ് കട്ട് ഓഫും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. രണ്ടും ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് ടോട്ടൽ മാർക്കിൻ്റെ കട്ട് ഓഫും ക്ലിയർ ചെയ്യണം, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പേപ്പറിൻ്റെ കട്ട് ഓഫും ക്ലിയർ ചെയ്യണം. ഇതേപോലെ തന്നെയാണ് ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിയുടെ കാര്യവും. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മൾ കേരള സെറ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് പാറ്റേൺ എങ്ങനെയാണ് എന്നതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജനറൽ, ഒ ബി സി, എസ് സി എസ് ടി മൂന്ന് കാറ്റഗറിയുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് ഉണ്ട്. പിന്നെ ഈ കട്ട് ഓഫിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഈ കാര്യം തന്നെയാണ്. നമ്മൾ മറ്റ് എക്സാമുകളിലേക്ക് പോയാൽ അവിടെ ജനറൽ ആയിട്ടുള്ള ഒരു കട്ട് ഓഫാണ് എപ്പോഴും ഉണ്ടാവുക ടോട്ടൽ മാർക്സിൻ്റെ. പക്ഷേ ഇവിടെ രണ്ട് പേപ്പറിനും സെപ്പറേറ്റ് ആയിട്ടൊരു കട്ട് ഓഫ് വേണം, അതോടൊപ്പം ടോട്ടൽ മാർക്ക് എന്ന രീതിയിൽ മറ്റൊരു കട്ട് ഓഫ് കൂടി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം എന്തെന്ന് വെച്ചാൽ, ഏത് സമയത്ത് പരീക്ഷ നടത്തിയാലും ഈ കട്ട് ഓഫിൽ അവർ മാറ്റങ്ങളൊന്നും സാധാരണയായി വരുത്താറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചില എക്സാമുകളൊക്കെ, യു ജി സി നെറ്റ് എക്സാമൊക്കെ, ഓരോ എക്സാമിനും
ഓരോ കട്ടോഫാണ് ഉണ്ടാവുക. എക്സാമിന് ശേഷമാണ് അവർ കട്ടോഫ് പ്രഖ്യാപിക്കുക. എന്നാൽ ഇവിടെ അത്തരത്തിൽ എക്സാമിന് ശേഷമുള്ള പ്രഖ്യാപനമൊന്നുമല്ല. എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ എത്ര ശതമാനം മാർക്ക് വേണം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനനുസരിച്ച് എക്സാം എഴുതാനും സാധിക്കും. അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുമല്ലോ. This is all about today. This is LITSURE Academy signing off. Thank you.